नमस्कार आर्किटेक्ट्स आई यूट्यूब चैनल ले पुदियोर वीडियो लेकर एल्लावर्क्कुम स्वागतम। നമ്മുടെയൊക്കെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കിച്ചൺ സിങ്ക് തന്നെ ആയിരിക്കും। കാരണം ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും, വെജിറ്റബിൾസ്, മീറ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ കഴുകിയാണ് എടുക്കുന്നത്। പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് സിങ്കിന് തീരാത്ത പണിയുണ്ടാകും। സോ അടുക്കളയിലേക്ക് കിച്ചൺ സിങ്ക് വാങ്ങിക്കുമ്പോൾ ഏത് ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യണം, എത്ര ബേസിലുള്ള കിച്ചൺ സിങ്ക് ആണ് നല്ലത്, അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്। സോ അതിലേക്കുള്ളൊരു ഗൈഡൻസ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്। കിച്ചൺ സിങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്। സോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക। ആദ്യം നമുക്ക് സിംഗിൾ ബേസിനുള്ള സിങ്ക് ആണോ നല്ലത്, അല്ലെങ്കിൽ ഡബിൾ ബേസിനുള്ള സിങ്ക് ആണോ നല്ലത്, അല്ലെങ്കിൽ ഈ ഡ്രെയിൻ ബോർഡ് ഉള്ള ടൈപ്പ് സിങ്ക് ആണോ നല്ലത് എന്ന് നോക്കാം। ചെറിയ കിച്ചൺ ആണെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ സിങ്ക് ആണ് ഡബിൾ ബേസിനുള്ള സിങ്ക്। പാത്രങ്ങളെല്ലാം കുറച്ച് സമയം സോപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പാത്രം കഴുകുന്ന ആളുകളുണ്ട്। സോ അവർക്ക് യോജിച്ച ഒരു ടൈപ്പ് സിങ്ക് ആണിത്। ഒരു സൈഡിൽ നിങ്ങൾക്ക് പാത്രങ്ങളെല്ലാം സോക്ക് ചെയ്ത് വെക്കാം, മറ്റേ സൈഡിൽ നിങ്ങൾക്ക് കഴുകിയെടുക്കുകയും ചെയ്യാം। കൂടാതെ പാത്രം കഴുകുന്നതിനോടൊപ്പം പെട്ടെന്ന് പച്ചക്കറിയും മറ്റും വാഷ് ചെയ്യണമെങ്കിലും ഈ സിങ്ക് ഉപയോഗിക്കാവുന്നതാണ്। ഈ ടൈപ്പ് സിങ്കിൽ ഒരു ബേസിൻ വലുതും ഒരു ബേസിൻ ചെറുതുമായിരിക്കും। സിംഗിൾ ബേസിൻ ടൈപ്പ് സിങ്ക് ആണിത്. ഇതിൽ ഡ്രെയിൻ ചെയ്യാനുള്ള ടേബിളൊന്നും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നില്ല, ജസ്റ്റ് ഒരു സിങ്ക് മാത്രം. തീരെ ചെറിയ കിച്ചൺ ആണെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷൻ ആണിത്. സിംഗിൾ ബേസിനോടൊപ്പം ഡ്രെയിൻ ബോർഡ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന മോഡലാണിത്. ഇതിലാണെങ്കിൽ പാത്രങ്ങൾ കഴുകുകയും ചെയ്യാം, ഒപ്പം ഉണക്കാനായി ഡ്രെയിൻ ബോർഡിൽ വെക്കുകയും ചെയ്യാം. ഡബിൾ ബേസിനും ഡ്രെയിൻ ബോർഡും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ടൈപ്പാണിത്. ഇവ കുറച്ചുകൂടി ഫങ്ഷണൽ ആണ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ബേസിനും ഉപയോഗിക്കാം, കൂടാതെ പാത്രങ്ങൾ ഉണങ്ങാനായി വെക്കാവുന്ന ഡ്രെയിൻ ബോർഡും ഉണ്ട്. മെറ്റീരിയൽ ചൂസ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തേത് പ്രൊസീലിൻ ടൈപ്പാണ്. ഇവ കുറച്ചുകൂടി കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതാണ്, നല്ല ഗ്ലോസി ആണ്. പക്ഷേ പ്രൊസീലിൻ ടൈപ്പ് ഇപ്പോൾ ആരും അധികം ഉപയോഗിക്കാറില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ സ്ക്രാച്ചസ് വീഴാനും പൊട്ടാനുമുള്ള ചാൻസ് കൂടുതലാണ്, മെയിൻ്റനൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണിത്. പിന്നെ ഇത് കൂടുതൽ കാലം ഈട് നിൽക്കും. കൂടാതെ ക്വാർട്സ് ഗ്രാനൈറ്റ് ടൈപ്പ് സിങ്കിനേക്കാളും വില കുറഞ്ഞൊരു മെറ്റീരിയലാണിത്. കുറച്ച് ലക്ഷ്വറിയസ് ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സിങ്ക് ടൈപ്പാണ് ക്വാർട്സ് ടൈപ്പ് സിങ്ക് ടൈപ്പ്. സോ ഇതെല്ലാ തരത്തിലുള്ള മോഡലിലും അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്കിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം ഇതിനുണ്ട്. വൃത്തിയാക്കാനും എളുപ്പമാണ്, കൂടുതൽ കാലം നിലനിൽക്കും. പക്ഷേ ഇതിന് കുറച്ച് വില കൂടുതലാണ്.
സിങ്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് എഡ്ജ് ടൈപ്പും കോർണർ എഡ്ജ് ടൈപ്പും റൗണ്ട് എഡ്ജ് ടൈപ്പ് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോകും കൂടുതൽ വൃത്തിയായിട്ട് ഇരിക്കാൻ സാധ്യതയുള്ളത് റൗണ്ട് എഡ്ജ് ടൈപ്പാണ് കോർണർ എഡ്ജ് ടൈപ്പാണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക റൗണ്ട് എഡ്ജ് തന്നെ ചൂസ് ചെയ്യുക പക്ഷേ റൗണ്ട് എഡ്ജിനേക്കാളും കുറച്ചുകൂടി സ്റ്റൈലിഷ് കോർണർ എഡ്ജ് തന്നെയാണ് അടുക്കളയെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന നമ്മുടെ വീഡിയോയുടെ പാർട്ട് 3 ആണ് ഈ എപ്പിസോഡ് സോ അതിന് മുമ്പത്തെ എപ്പിസോഡിൽ കിച്ചൺ ഡൈമെൻഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിച്ചൺ പണിയുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിച്ചൺ കൗണ്ടറിൻ്റെ ഹൈറ്റ് കിച്ചൺ കൗണ്ടർ ഹൈറ്റ് കുറഞ്ഞിരുന്നാൽ സിങ്ക് ഉപയോഗിച്ച് പാത്രം കഴുകുമ്പോൾ വെള്ളമെല്ലാം തെറിച്ച് താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഹൈറ്റ് കൂടിയിരുന്നാലോ പാത്രം കഴുകുമ്പോൾ കൈവേദനയും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പറഞ്ഞിരുന്നു 80-90 cm ആണ് കിച്ചൺ കൗണ്ടറിൻ്റെ ഹൈറ്റിന് പറ്റിയതെന്ന് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ആ വീഡിയോ കൂടി കാണേണ്ടതാണ് സിങ്കിന് യൂസ് ചെയ്യുന്ന ടാപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ വിപണിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാപ്പൊക്കെ അവൈലബിൾ ആണ് സോ അവ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സിങ്കിൻ്റെ കോർണേഴ്സ് എല്ലാം ക്ലീൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് സോ സാധാരണ ടാപ്പിനോടൊപ്പം ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോർഷൻ കൂടി അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ് സോ അവ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിങ്ക് കുറച്ചുകൂടി വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും പുതിയതായി വീട് വയ്ക്കുന്നവരും അടുക്കളയ്ക്ക് പുതിയൊരു ലുക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരും നിർബന്ധമായും ഈ വീഡിയോ സീരീസ് കാണേണ്ടതാണ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നൽകുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കൂടാതെ വിവിധ ടൈപ്പ് സിങ്കിൻ്റെ പ്രൈസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ